Namaskaram. Khaki uniform Mata Sarkar Jeevanakar Dharikunathu Nirthanamennu DGP. Kerala Sarkarinodu Avashyapetta Varthayude Adistanathil Khakiyude Charithrathilekku onnu poyi nokkam. Khaki ennal ilam tavittu manja nirangalude misrithamanithu. മണ്ണിന്റെ നിറത്തോട് സാമ്യമുള്ളത് എന്നാണ് കാക്കി പോലീസ് യൂണിഫോമിന്റെ നിറമായി കരുതുന്നതെങ്കിലും മറ്റു ജോലി ചെയ്യുന്നവരും ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായിരുന്നപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ സമാധാനം നിലനിർത്തുന്നതിനും സിവിലിയൻ പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്നതിനും പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതിനു മുൻപ് അവർ പശ്ചിമ ബംഗാളിൽ സ്ഥിരതാമസമാക്കി. രാജ്യത്തെ ആദ്യത്തെ കാര്യക്ഷമമായ പോലീസ് സംവിധാനം അവതരിപ്പിച്ചു. എല്ലാ പോലീസുകാരും വൃത്തിയുള്ള വെളുത്ത യൂണിഫോം ധരിക്കാൻ ഉത്തരവിട്ടു. എന്നിരുന്നാലും അവരുടെ വെളുത്ത യൂണിഫോം ദിവസാവസാനം വൃത്തികെട്ടതായി തീരും. ഡ്യൂട്ടി പുനരാരംഭിക്കുന്നതിന് മുമ്പ് വെളുത്ത നിറം തിരികെ ലഭിക്കാൻ അവർ യൂണിഫോം കഴുകുകയും ബ്ലീച്ച് ചെയ്യുകയും വേണം. ഇതുമൂലം പോലീസിന് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. വൃത്തിയാക്കാനും ബുദ്ധിമുട്ടായിരുന്നു. വെളുത്ത യൂണിഫോമുകൾ താമസിക്കാതെ നീല യൂണിഫോമുകൾ ഉപയോഗിച്ചു മാറ്റി. പല പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ യൂണിഫോമുകൾ വൃത്തികേടാക്കാതിരിക്കാൻ വ്യത്യസ്ത നിറങ്ങളിൽ ചായം പൂശാൻ തുടങ്ങി. ഇത് ബഹുവർണ്ണ യൂണിഫോമുകൾക്ക് കാരണമായി. അത് പോലീസുകാരെ തിരിച്ചറിയാൻ പ്രയാസമായി തീർന്നു. ഹെൻറി ലോറൻസ് വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ ഗവർണറുടെ ഏജന്റ് ആയിരുന്നു. 1846 അദ്ദേഹമാണ് ലാഹോറിൽ കോപ്സ് ഓഫ് ഗൈഡ് ഫോഴ്സ് കൊണ്ടുവന്നത്. ഹാരി ലാംസ്റ്റനെ സേനയുടെ കമാൻഡറായി നിയമിച്ചു. അപ്പോഴും പോലീസ് വെള്ളയും ഇളം നീലയും യൂണിഫോം ധരിച്ചു. കാക്കി ഉദ്യോഗസ്ഥർ വെള്ള നിറത്തിലുള്ള യൂണിഫോമിന്റെ പ്രശ്നം നേരിട്ടപ്പോൾ കാക്കി നിറത്തിൽ യൂണിഫോം ധരിച്ച ഒരു ഉദ്യോഗസ്ഥനെ ഹെൻറി കണ്ടു. കാക്കി നിറം ഇരുണ്ടതാണ്, യൂണിഫോമിലെ അഴുക്കും പൊടിയും എളുപ്പത്തിൽ മറയ്ക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി. കാക്കി നിറത്തിന്റെ ഗുണങ്ങൾ ശ്രദ്ധിച്ച ശേഷം തുടക്കത്തിൽ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കുള്ള യൂണിഫോമിന്റെ നിറമായി ഇത് ആരംഭിച്ചുവെങ്കിലും 1847 ഹെൻറി ലോറൻസ് കാക്കി മുഴുവൻ പോലീസ് സേനയുടെയും ഔദ്യോഗിക നിറമായി പ്രഖ്യാപിച്ചു. എല്ലാവരും ഈ നിറം ധരിക്കുന്നത് നിർബന്ധമാക്കി. കാക്കി കളർ ഡൈ തയ്യാറാക്കിയത് ചായയുടെ ഇല കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഇത് സിന്തറ്റിക് നിറങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഉദ്യോഗസ്ഥരും കാക്കി നിറത്തിലുള്ള യൂണിഫോം ധരിക്കുന്നു. അടുത്തിടെ രാജ്യത്തെ ഏറ്റവും വലിയ അർദ്ധസൈനിക വിഭാഗമായ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന് പ്രത്യേക ഐഡന്റിറ്റി നൽകുന്നതിനായി 3 ലക്ഷത്തിലധികം വരുന്ന ഉദ്യോഗസ്ഥരുടെ കാക്കി യൂണിഫോം മാറ്റാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ സ്ഥലങ്ങളിലെയും പോലീസ് കാക്കി കളർ യൂണിഫോം മാത്രം ധരിക്കുന്നുവെന്ന് കരുതേണ്ട. കൊൽക്കത്ത പോലീസ് ഇപ്പോഴും വെള്ള യൂണിഫോം ധരിക്കുന്നു. അതേസമയം പശ്ചിമ ബംഗാൾ പോലീസ് കാക്കി യൂണിഫോം ധരിക്കുന്നു. പശ്ചിമ ബംഗാൾ സംസ്ഥാന പോലീസ്, കൊൽക്കത്ത മെട്രോപൊളിറ്റൻ സിറ്റി പോലീസ് എന്നിങ്ങനെ 2 തരം പോലീസ് സേനകളുണ്ട്. 1845 ബ്രിട്ടീഷ് സർക്കാർ കൊൽക്കത്തയ്ക്കായി ഒരു പ്രത്യേക പോലീസ് സേന രൂപീകരിച്ചു. ഇതോടെ എല്ലാ കൊൽക്കത്ത പോലീസുകാരോടും വെളുത്ത യൂണിഫോം ധരിക്കാൻ ആവശ്യപ്പെട്ടു. 1847 എല്ലാ പോലീസുകാരും കാക്കി ധരിക്കാൻ ലാംസ്റ്റൺ ഉത്തരവിട്ടു. എന്നാൽ കൊൽക്കത്ത പോലീസ് വിസമ്മതിച്ചു. കൊൽക്കത്ത ഒരു ഉൾനാടൻ സംസ്ഥാനമായതിനാൽ കൊടും ചൂട് അനുഭവപ്പെടുന്നു എന്നതായിരുന്നു കാരണം. വെള്ള നിറം ചൂട് ആഗിരണം ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലിക്കുന്ന ഒരു നിറമാണ് ഇത്. അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ യൂണിഫോമിന്റെ നിറമാണ്. കൊൽക്കത്ത, ഹൗറ, ഇരട്ട നഗരത്തിലെ പോലീസുകാർ ഇപ്പോഴും വെള്ള യൂണിഫോം ധരിക്കുന്നു. എന്നാൽ പശ്ചിമ ബംഗാളിലെ സംസ്ഥാന പോലീസ് സംവിധാനം കാക്കി യൂണിഫോമാണ്. ബംഗാളിലെ മറ്റു ചില പ്രദേശങ്ങളും പോലീസുകാരും ഇപ്പോഴും പരമ്പരാഗത വെളുത്ത യൂണിഫോം ധരിക്കുകയാണ് ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.